അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉംദ സബഖ് 197. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വാലിഹി വസ്ഹാബിഹി അഹ്ലി സ്വിദ്ഖ് വൽ വഫാ. അല്ലാഹുമ്മ കുല്ലനാ മുഈനൻ വമുസ്ഇഫ വബവ്വിഇനാ മിനൽ ജന്നത്തി ഗുറഫ. അല്ലാഹുമ്മ റസ്ഖ്നാ ബിജാഹിഹി ഇൻദക ഖബൂലൻ വഇസ്സൻ വശറഫ. അമ്മാ ബഅദ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് വസിയത്തെയ്ത എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും വിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ ഓതിയ ഫാത്തിഹ അല്ലാഹു മേൽ പറയപ്പെട്ടവരിലേക്ക്, മുസന്നിഫിയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഇന്ന് ഓതാനുള്ള ഭാഗം സ്വലാത്തുൽ ജമാഅത്താണല്ലോ അധ്യായം. അപ്പോൾ കുറഞ്ഞത് എത്ര ആളാണ് ജമാഅത്തിന് വേണ്ടത്, അതാ പറയുന്നത്. അപ്പോൾ അഖല്ലുൽ ജമാഅത്തി, ആ ജമാഅത്തിൽ ഏറ്റവും കുറഞ്ഞത് ഇമാമുൻ വ മഅ്മൂമുൻ. ഇമാമുമാണ്, അതോടൊപ്പം ഒരു മഅ്മൂമും. അപ്പോൾ കുറഞ്ഞത് ഈ ജമാഅത്ത് നടക്കണമെങ്കിൽ രണ്ടാളും വേണം, ഇമാമും വേണം മഅ്മൂമും വേണം. വഹിയ ആ ജമാഅത്താവുന്നത് ലിറിജാലി, പുരുഷന്മാർക്ക്, ഫിൽ മസാജിദി, പള്ളികളിൽ, അഫ്ദലു, ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അപ്പോൾ കൂടുതൽ കൂലി പുരുഷന്മാർ പള്ളിയിൽ വെച്ച് നിർവഹിക്കലാണ്. മനസ്സിലായല്ലോ. അപ്പോൾ പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് ജമാഅത്ത് നിർവഹിക്കലാണ് കൂടുതൽ കൂലി, വീട്ടിൽ അല്ല. ഇതാണ് ഇപ്പോൾ പഠിച്ച ഒന്നാമത്തെ മസ്ദര്. പിന്നെ അപ്പോൾ വീടിൻ്റെ അവിടെ വലതു ഭാഗത്തുണ്ടൊരു പള്ളി, ഇടതു ഭാഗത്തുണ്ടൊരു പള്ളി. വലതു ഭാഗത്ത പള്ളിയിൽ 100 ആളുണ്ടാവും നിസ്കരിച്ചാൽ, ഇടതു ഭാഗത്ത പള്ളിയിൽ 5 ആളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എവിടുക്കാ പോകേണ്ടത്? കാരണം വലതു ഭാഗത്തുള്ള പള്ളിയിൽ ദർസുണ്ട്, അവിടെ ജമാഅത്തിനെപ്പോഴും 100-100 ആളുണ്ടാവും. കുട്ടികളും ദർസ്, കുട്ടികളുടെ 50 ആളുണ്ട്, പിന്നെ ആളുകളും ഉണ്ടാവും. ഇടതുഭാഗത്ത് ഒരു പള്ളിയാണ്, അതിൽ ആകെ 4-5 ആളേ ഉണ്ടാവും. അപ്പോൾ അവന് തോനാളുള്ള പള്ളിക്കാണ് പോകേണ്ടത്. അപ്പോൾ വലിയ ജമാഅത്തിന് തോലെ കൂലിയുണ്ട്. അപ്പോൾ അക്സറുഹ, അതിൽ നിന്ന് ഏറ്റവും അധികരിച്ചത് തോനാളുകൾ പങ്കെടുക്കുന്നത്, ജമാഅത്തൻ, ജമാഅത്തിനാൽ തോനാളുകൾ പങ്കെടുക്കുന്ന ആ ജമാഅത്താണ് അഫ്ദലു, ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ പള്ളികളിൽ ഏറ്റവും അധികരിച്ചത് തോനാളുകൾ പങ്കെടുക്കുന്നതാണ് അഫ്ദലു, ഏറ്റവും കൂലിയുള്ളത്. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു മസല, ഫഇൻ കാന, അപ്പോൾ ഉണ്ടായാൽ, ബി ജിവാരിഹി, അവൻ്റെ സമീപത്തുണ്ടായാൽ, ജിവാറാണ് അയൽവക്കം, അയൽവാസി എന്നല്ലേ. അപ്പോൾ ഫഇൻ കാന, അപ്പോൾ ഉണ്ടായാൽ, ബി ജിവാരിഹി, അവൻ്റെ അയൽപക്കത്തുണ്ടായാൽ, മസ്ജിദിന് ഒരു പള്ളിയുണ്ട്, ഖലീലുൽ ജംഇ, സംഘം കുറഞ്ഞ പള്ളിയുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചാളെ നിസ്കരിക്കാൻ വരുള്ളൂ, 5 ആളേ വരുള്ളൂ. മനസ്സിലായല്ലോ. പക്ഷെ ഫൽ കസി ഫൽ ബഈദുൽ കസീറുൽ ജംഇ, ഫൽ ബഈദു, ദൂരത്തൊരു പള്ളിയുണ്ട്, അൽ കസീറുൽ ജമ്മി, അവിടെ ധാരാളം ആളുകൾ വരും, ദർസുണ്ട്, 1100 ആളുണ്ട് അവിടെ എല്ലാ ജമാഅത്തും, ഇവിടെ ആകെ 5 ആളുള്ളൂ. അപ്പോൾ ഔല, അവനക്ക് ഏറ്റവും നല്ലതാണ് ഏത് പള്ളി? ഈ ദൂരത്തുള്ള പള്ളിയാണ് ഏറ്റവും നല്ലത്. കണ്ടോ? അപ്പോൾ ഫൽ ബഈദുൽ കസീറുൽ ജമ്മി, അപ്പോൾ ധാരാളം ആളുകളുള്ള ദൂരത്തുള്ള പള്ളിയാകുന്നത് ഔല, ആ ദൂരത്തുള്ള പള്ളിയാവുന്നത് ഔല, ഏറ്റവും നല്ലതാണ്. പക്ഷെ ഒരു ഡിമാൻഡുണ്ട്, പള്ളിക്കത്തെ മൂലയിൽ ഫാസിക്കാകാതിരിക്കണം, പള്ളിക്കത്തെ മൂലയിൽ വിദേഹത്തേറാനായിരിക്കണം. അത് പറയണം, ഇല്ല അയ്യക്കൂന ഇമാമുഹു, അതിലെ ഇമാമ് ആയിരുന്നാലൊഴികെ, ആ തോന ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്തിൻ്റെ ഇമാമ് 100 ആളുണ്ടല്ലോ അവിടെ, അവിടുത്തെ ഇമാമ് ആയാലൊഴികെ, മുബത്തതി വിദേഹത്തുകാരനാകാതിരിക്കണം. പുത്തനാശയക്കാരൻ, നവീനാശയക്കാരൻ, മുജാഹിദ്, അല്ലെങ്കിൽ ഫാസിക്കൻ, ദുർനടപ്പുകാരനല്ലാതിരിക്കണം. ഫാസിക്കാരനായ തമ്മാടി അല്ലാതിരിക്കണം. അവ അല്ലെങ്കിൽ ലായത്തക്കിതു, ആ ഇമാമ് വിശ്വസിക്കാത്തവനാവണം. അവ ലായത്തക്കതു, അല്ലെങ്കിൽ ആ ഇമാമ് കരുതി ഉറപ്പിക്കുന്നതല്ല, ബാലല്ലർക്കാണ് ചില ഫറളുകള്, ചിലതൊക്കെ ഫറളുകളുണ്ട്, കൃത്യമായിട്ട് മൂപ്പർക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ഇമാമും ആവാതിരിക്കണം. അവ അല്ലെങ്കിൽ ഓൻ അവർക്ക് പോയാൽ വലതു ഭാഗത്തുള്ള പള്ളിക്ക് പോയാൽ ഇടതു ഭാഗത്തുള്ള ജമാഅത്ത് നിർന്നു പോകും, ആകെ 3-4 ആളേ ഉണ്ടാവുള്ളൂ. ഞാനും അവിടെ പോയിട്ടില്ലെങ്കിലോ, ചില ജമാഅത്തിനവിടെ നടക്കൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓന് ചെറിയ ജമാഅത്തിന് തന്നെ പോട്ടെ, അതാ പറയണത്. അവ അല്ലെങ്കിൽ യത്തഅത്തലു,
അല്ലെങ്കിൽ മുടങ്ങിപ്പോവും. വിദഹാബിഹി, അവന്റെ പോകൽ കൊണ്ട് ഇതിൽ വിദൂരത്തുള്ള പള്ളിയിലേക്ക് പോകൽ കൊണ്ട് അവിടെ മുടങ്ങിപ്പോകും. ജമാഅത്തു മസ്ജിദിൽ ജിവാരി, അയൽവക്കത്തുള്ള പള്ളിയിലെ ജമാഅത്ത് മുടങ്ങിപ്പോകും. ഇപ്പം പോയ പിന്നെ നിസ്കരിച്ചാൽ ഇമാമിന് ആരും ഉണ്ടാവില്ല, ആകളൊരു മൗമൂമാണ്. ഇപ്പം വേറെ അടുത്തേക്ക് പോയാലോ പിന്നെ അവിടെ ജമാഅത്ത് എടുക്കൂല, അപ്പൊ ആകെ പ്രശ്നമായി പോകും. അപ്പൊ പിന്നെ അവനെന്താ ചെയ്തുക? ഫ മസ്ജിദുൽ ജിവാരി, അപ്പോ അയൽവക്കത്തുള്ള പള്ളിയാവുന്നത് ഔല, ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞാല് ഓൻ്റെ അടുത്ത് വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ ആകെ കുറഞ്ഞാലേ ഉണ്ടാവുള്ളൂ, എന്നാലേ അവിടുക്ക പോകാൻ പോകേണ്ടത്. കാരണം ഓൻ അല്ലെങ്കിൽ അവിടെ പിന്നെ മൗമൂമായിട്ട് വേറെ ആരും ഉണ്ടാവില്ലേ, ആകെ പന ഉള്ളത്. ഇവനെ അവിടുന്ന് പോയാൽ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് അവിടുന്ന് പോകണ്ട, ഓൻ ആ പള്ളിയിൽ തന്നെ കുറഞ്ഞ ആളുകൾ പങ്കെടുക്കുന്ന ചെറിയ ജമാഅത്തിന്റെ പള്ളിയിൽ അവൻ പങ്കെടുക്കട്ടെ. അള്ളാഹു ഇതൊക്കെ അതായി ഇതുപോലെ തന്നെ നിർവഹിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിർവഹിക്കുന്ന നിസ്കാരങ്ങളൊക്കെ ജമാഅത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാമല്ലോ വലിയ കൂലുള്ള കാര്യമാണ്, ഒറ്റക്ക് നിസ്കരിച്ചാല് അതിന് കിട്ടുന്നതിന്റെ 27 ഇരട്ടിയാണ് ജമാഅത്തിൽ പങ്കെടുത്താൽ നമുക്ക് ലഭിക്കുക. ഒരു ദുഹ്റ് നിസ്കരിക്കാൻ 5 മിനിറ്റുമാണ്, അപ്പൊ 10 ദുഹ്റ് നിസ്കരിക്കാനോ 50 മിനിറ്റുമാണോ, 12 ദുഹ്റ് നിസ്കരിക്കാനോ 1 മണിക്കൂറുമാണോ? ഒരു ദുഹ്റിന് 5 മിനിറ്റ് അല്ലേ, അപ്പൊ 1 മണിക്കൂറിൽ 12 ദുഹ്റ്, 2 മണിക്കൂറിലോ 24 ദുഹ്റ്. അപ്പൊ ഏകദേശം 2.5 മണിക്കൂർ നിന്ന് ഇങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ എത്രയായി? 27 ദുഹ്റ് നിസ്കരിക്കാൻ പറ്റി. ആ 27 ദുഹ്റ് നിസ്കരിക്കണമെങ്കിൽ 2.5-3 മണിക്കൂറിന്റെ അടുത്ത് നമുക്ക് ചെലവുണ്ട്. ഇതേ കൂലിയാണ് വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു ഇമാമിന്റെ പിന്നിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ സ്കൂളിലോട്ട് വന്നാലും മറ്റൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ എപ്പോഴും ഒരു ഇമാമിന്റെ പുറകിലാണ്. വീട്ടിൽ പോവുകയാണെങ്കിൽ ഉമ്മാനെ മൗമൂമാക്കുക, അല്ലെങ്കിൽ ഇപ്പാനെ മൗമൂമാക്കുക, അല്ലെങ്കിൽ ഇപ്പാനെ ഇമാമാക്കുക. നമ്മുടെ ഭാര്യനെ, പെങ്ങളെ, ജ്യേഷ്ഠത്തെ, അണിയത്തെ, ആരെങ്കിലുമൊക്കെ ഇമാമും മൗമൂമായി നമ്മളൊപ്പം ഉണ്ടാവണം. സഹോദരിമാരാണെങ്കിൽ മൗമൂം മാത്രമേ പറ്റുള്ളൂ, കാരണം ആണുങ്ങൾക്ക് പെണ്ണ് ഇമാമാകാൻ പറ്റൂലല്ലോ. അപ്പോൾ ആണുങ്ങൾക്ക് ആണുങ്ങളെ ഇമാം പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് പിന്നെ ആണും പെണ്ണൊക്കെ ഇമാം പറ്റും. അപ്പൊ നമ്മുടെ പങ്കന്മാരും ജ്യേഷ്ഠത്തെ, അനിയത്തി, മേമാരൊക്കെ ഉണ്ടെങ്കിൽ ഓലെ മൗമൂമാക്കിട്ട് നമ്മൾ നിസ്കരിക്കണം. കാരണം 5 മിനിറ്റോട് നമുക്ക് 2.5 മണിക്കൂർ ഇബാദത്ത് ചെയ്ത കൂലിയാണ് കിട്ടുന്നത്. വെറുതെ എന്തിനൊരു അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത്? അള്ളാഹു ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നൽകട്ടെ. നിസ്കാരത്തിലുടനീളം അവൻ്റെ സുന്നത്തുകൾ ഫോളോ ചെയ്യാനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. ഇന്നത്തെ സബക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സബക്കാണ്. നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 പള്ളികളുണ്ട്. ഒരു ജമാഅത്ത്, ഒരു പള്ളിയിൽ തോരെ ആൾക്കാർ പങ്കെടുക്കും, ഒരു പള്ളിയിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാ പോകാൻ തോനുള്ള ജമാഅത്തിന് പോട്ടെ, അതാണ് ഏറ്റവും കൂലി. പിന്നെ നമ്മൾ പഠിച്ചാൽ എന്താണ്? ഓരോ ദൂരത്തുള്ള തോന ആളുകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ പോയാൽ അടുത്തുള്ള ഒരു നിസ്കാര പള്ളി, അതിൽ ആകെ മുക്രിസ്തു അവിടുത്തെ ഉസ്താവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളാണ് പിന്നെ അവിടെ മൗമൂമ്. അപ്പൊ ഇമാ നമ്മൾ പോയിക്കാണെങ്കിൽ പിന്നെ ഇമാമ് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും വരും എന്ന് വിളിച്ചു പറയേണ്ടി വരും. നല്ല ജമാഅത്ത് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഓ അല്ലെങ്കിൽ അവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. അതാ പറഞ്ഞത് ഔ യതഅത്തലു എന്ന് പറഞ്ഞത്. ആ ജമാഅത്ത് മുടങ്ങി പോകുമ്പോൾ ഒരിക്കലും പോയാലും. അപ്പൊ അതുകൊണ്ട് അവന് വേറെ എടുക്കും പോകണ്ട, വലിയ ജമാഅത്തിന് പോകണ്ട, ചെറിയ ജമാഅത്തിനാണ് പങ്കെടുക്കേണ്ടത്. അപ്പൊ അള്ളാഹു നമുക്കൊക്കെ അർഹിക്കുന്ന രൂപത്തിൽ ഇതൊക്കെ പരിഗണിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.